നിങ്ങളുടെ അവധിക്കാലത്തെക്കുറിച്ച് ഒരു പേജിൽ കവിയാതെ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഇന്നത്തെ കഥകളി കാണാൻ നല്ല രസമായിരിക്കും. ആ, ഞാൻ ഏതായാലും അമ്മയോടും ചോദിക്കട്ടെ. നിനക്ക് ഞങ്ങളുടെ കൂടെ വരാലോ? ആ, എന്നാ വൈകിട്ട് അമ്പലത്തിങ്ക കാണാം. വേഗം വാടാ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ആ, കുഴപ്പമില്ലായിരുന്നു. എന്നാ നീ ഒന്ന് നന്നായെന്ന് പറയുക. അമ്മേ, ഞാൻ ഇന്ന് കഥകളി കാണാൻ പോകട്ടെ? ആദ്യം പോയി കുളിച്ചിട്ട് വാ.
എങ്ങനെ ഉണ്ടായിരുന്ന ആ കഥകളിയൊക്കെ? ഇന്ന് പ്രാവൊന്നും വന്നില്ലേ മുത്തച്ഛ? അതുങ്ങൾ വന്നേച്ചു പോയി. മണി 10:30 ആയേ. അപ്പോ നീ പല്ല് തേച്ചോ. എടാ, ഞങ്ങൾ ഒല്ലിയിലേക്ക, നീ വരുന്നോ? ഞാൻ വന്നേക്കാം, നിങ്ങൾ വിട്ടോ. നീ ജയിക്കുവാടാ. ജയിക്കുമായിരിക്കും. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നു. എവിടെയായിരുന്നു ഇതുവരെ? പുസ്തക പ്രദർശനത്തിന് പോകണ്ടേ? അച്ഛൻ ഒരുങ്ങിയിരിക്കുക, അപ്പുറത്തേക്കല്ലേ. അല്ല പിന്നെ എന്നെ കൊണ്ട് പിള്ളച്ചേട്ടാ, എങ്ങനുണ്ടായിരുന്നു ഉത്സവമൊക്കെ? എന്നാ പറയാനാ, വയ്യാണ്ടായി. കാലം കെട്ടിക്കെട്ടി കാലനും വേണ്ടാണ്ടായി. ആ, നന്നായി വരും. പിള്ളച്ചാണ്ട് അദ്ദേഹത്തെ ശരിക്കും കാലം കേറുവോ? അതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേടാ. അപ്പൊ ശരിക്കും ശക്തിയൊന്നും ഇല്ലല്ലേ? പിന്നെ ശക്തിയൊക്കെ എല്ലാവരിലും ഉണ്ട്. പലരും പല രീതിയിലും പല പേരിലും അതിനെ കാണുന്നു മാത്രം. ഇപ്പൊ മനസ്സിലായോ? നീ വരുന്നോ? ഞങ്ങൾ ബാലുവിന്റെ അങ്ങോട്ടാ. എന്നാ ചെല്ല്. ഹലോ.
എടാ അപ്പുവേ, ബാറ്റും ബോളും ഒന്ന് നീ കൊണ്ടുക്കും. ഓ പിന്നെ, അല്ലാതെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഓടിക്കും, പിന്നെയാ ബാറ്റും ബോളും. ബാറ്റും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അടുപ്പി വെക്കുമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നേ. അമേരിക്ക കേറി ഇറാഖ് പോലെ ആക്കുവോടാ എല്ലാരും കൂടെ. വയസ്സായാലും വീട്ടിലിരിക്കരുത്. എന്താടാ പറഞ്ഞേ? ഒന്നുമില്ലേ, ഇവിടെ പറഞ്ഞു. പുരുത്തം കിട്ടങ്ങള് ഉണം പിടിക്കാൻ പാടാ. ഈ നാടിന്റെ ഒരു ഗതിയെ, നമുക്കൊരു ഹർത്താൽ നടത്തിയാലോ? ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യും? നമുക്ക് രാമേട്ടനോട് ചോദിച്ചാലോ? അപ്പൊ കുട്ടിപ്പട്ടാളത്തിനൊരു താവളം കൂടി വേണം. എന്താണോ പരിപാടി? അത് അത് പിന്നെ ഞങ്ങള് കളി സാധനങ്ങളൊക്കെ വെക്കാന്നും ഇരുന്ന് വർത്തമാനം പറയാന്നും ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ. ശരി ശരി, മുറിയൊക്കെ തരാം. പക്ഷെ മുറി വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം പോരാ, കണ്ടാൽ കുട്ടികളുടെ മുറിയാണെന്ന് തോന്നണം. നമ്മൾ ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കും. ഇത് നിറയെ ഇവിടെ ഒട്ടിച്ചാൽ നല്ല ശേലായിരിക്കും അല്ലേ? അതെ അതെ, നീ വേഗം ഉണ്ടാക്ക. അവന്മാർ വരുന്നതിന് മുമ്പേ നമുക്കിവിടെ എല്ലാം ഒട്ടിച്ചു തീർക്കണം. കൊല്ലല്ലോ യവന്മാരിത് ഒപ്പിച്ചെടുത്തല്ലോ. നീ ആണോടി മോളെ ഇതൊക്കെ ഉണ്ടാക്കിയത് അറിഞ്ഞിട്ടെന്തിനാ? വള്ളങ്ങള് മാത്രം ഉണ്ടാക്കിയ മതിയോ? നമുക്ക് പൂക്കളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കാമോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നെ? ഇത് പിള്ളേരുടെ മുറിയാന്ന് അറിയത്തില്ലേ? എന്താടാ കൊള്ളാലോ, എല്ലാരും മുടുക്കന്മാരാണ്. അതിനാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. നേരത്തെ ഏതാണ്ടൊക്കെയോ പറയുന്ന കേട്ടല്ലോ, ഇറാഖെന്നോ അമേരിക്കയെന്നോ. ഓ, അതൊക്കെ ഒരു തമാശ പറഞ്ഞല്ലടാ ഉവേ. ഞങ്ങളും കൂടെ നിന്റെ ഒക്കെ കൂടെ ഇവിടെ അങ്ങ് കൂടാൻ പോവാ. അത് തന്നെ അത് തന്നെ. Thank you.
മൂന്ന് നാല് അഞ്ച് ആറ്. എങ്ങോട്ടാ രൂപ 10,000 രൂപ കട്ടുകൊണ്ട് പോയിരിക്കുന്നത്? ഇവനെയൊക്കെ ഇതിനകത്ത് കയറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, വരുന്നുണ്ട് നിന്റെയൊക്കെ വീട്ടിലോട്ട്. ആ പൊക്കോ. ആ മൂതിരിപ്പള്ളിയിലെ കുഞ്ഞനീന്റെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? എന്നാ പറ്റി? വാനിലെ കൃഷിക്ക് പോയെന്ന്. ഇപ്പൊ ആണ് വാനിലേക്ക് തീരെ വിലയിലുണ്ടായില്ലേ? 250 രൂപ കിട്ടിയ കാശ് കൊണ്ട് വെറുതെ കളഞ്ഞില്ലേ? അവൻ കഴിഞ്ഞാ മതിയായിരുന്നു. എന്താടാ പൂഞ്ഞു നേരത്തെ വിഷമിച്ചു പോരുന്നേ? മുടിയൊന്നും തുറന്നില്ല. അയ്യോ, ഇവനെന്താ പറ്റി? ആ എന്നാന്നോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ശിവ ശിവ. വിനുവിന്റെ അച്ഛനാന്നാ എല്ലാരും പറയുന്നത്. അഹങ്കാരി, നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട് നീ ആരാന്ന നിന്റെ വിചാരം? അഹങ്കാരി, നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട് നീ ആരാന്ന നിന്റെ വിചാരം? എന്താടാ, നാട്ടിലൊക്കെ നല്ല പേരാണല്ലോ നിനക്ക്. വിഷമിക്കൊന്നും വേണ്ടടാ, കുട്ടികളാവുമ്പം ബഹളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകരുതെന്ന് മാത്രം. നീ അറിഞ്ഞോ, വിനുവിന്റെ അച്ഛനല്ല. എല്ലാവരോടും മാനശാലയിലേക്ക് എല്ലാന രാമേട്ടൻ പറഞ്ഞത്. ുടത്തിത്തേരാ.
സൈലൻസ്. സമയം തീരാറായി, വേഗം എഴുതിക്കേ.